വേണ്ടപ്പെട്ടവരുടെ മരണവാർത്ത നമ്മളെയെല്ലാം വളരെയേറെ വേദനിപ്പിക്കാറുണ്ട്. ആ ഷോക്കിൽ നിന്നും സ്വാഭാവിക ജീവിതത്തിലേക്ക് പലരും തിരിച്ചു വരാറുമില്ല. തൻ്റെ 14 വയസ്സിൽ രാഹുൽ ഗാന്ധി എന്ന ബാലൻ കേട്ടത് തൻ്റെ മുത്തശ്ശിയുടെ മരണവാർത്തയായിരുന്നു. ഈ വാർത്ത രാഹുൽ ഗാന്ധിയെ വളരെയധികം തളർത്തി. എന്നാൽ പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ചരിത്രം ആവർത്തിച്ചു. അടുത്തതായി ആ ബാലനെ തേടിയെത്തിയത് തൻ്റെ പിതാവിൻ്റെ മരണവാർത്തയായിരുന്നു. അങ്ങനെ ഭയാനകമായ 2 ദുരന്തങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധി കടന്നുപോയത്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയെ കാത്തുനിന്നു. ഇപ്പോൾ രാജ്യത്തുയരുന്നത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കും. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ വെറുതെയല്ല, ജനമനസ്സിൽ അദ്ദേഹം സ്ഥാനം നേടിക്കഴിഞ്ഞു. 2022 സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്നും കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയ്ക്ക് തിരികൊളുത്തിയത്. ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. അദ്ദേഹത്തെ പലരും പരിഹസിച്ചു. 10 കിലോമീറ്റർ പോലും രാഹുൽ ഗാന്ധിക്ക് നടക്കാൻ കഴിയില്ല, അതിനു മുമ്പ് രാഹുൽ ഗാന്ധി തിരിച്ചു വരുമെന്നടക്കം പല പരിഹാസങ്ങളും ഉയർന്നു. ഭരണപക്ഷം മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. എന്നാൽ 136 ദിവസങ്ങൾ, 4,000+ കിലോമീറ്ററുകൾ, 14 സംസ്ഥാനങ്ങൾ, പല മനുഷ്യർ, പല വ്യത്യസ്തമായ ദേശങ്ങൾ തുടങ്ങി എല്ലാം അദ്ദേഹം ഈ യാത്രയിലൂടെ നടത്തി. പക്ഷേ രാഹുൽ ഗാന്ധി ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് വോട്ടല്ല, മറിച്ച് ഭരണഘടനയിലുള്ള വിശ്വാസം കൈവിടരുതെന്നായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ കാണാൻ ഓടിയെത്തിയത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. മാധ്യമങ്ങളിലെല്ലാം വാർത്ത രാഹുൽ ഗാന്ധി എന്ന നേതാവ് പുനർനിർവചിക്കപ്പെട്ടു എന്നായിരുന്നു. ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ഏറെയായിരുന്നു. റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ, മുൻ ആർമി ചീഫായ ദീപക് കപൂർ, മേധാ പത്കർ, ബോളിവുഡിലെ താരങ്ങൾ, കായിക താരങ്ങൾ, കർഷക സമര നേതാക്കൾ തുടങ്ങി നിരവധി ക്ഷണിക്കാത്ത അതിഥികൾ യാത്രയിൽ പങ്കാളികളായി. വിദ്യാർത്ഥികൾ, കർഷകർ, പിന്നോക്ക വിഭാഗങ്ങൾ, ഗ്രാമീണർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരുമായും രാഹുൽ ഗാന്ധി മനസ്സ് തുറന്ന് സംസാരിച്ചു. കർഷക സമരം രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി സ്വന്തമായി ട്രാക്ടർ ഓടിച്ച് ഹരിയാനയുടെ അതിർത്തിയിലെത്തി. പക്ഷേ ഹരിയാന സർക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മറുപടി 1 മണിക്കൂറല്ല 5,500 മണിക്കൂർ കഴിഞ്ഞാലും ഞാനിവിടെ കാത്തിരിക്കുമെന്നായിരുന്നു. അവസാനം ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കീഴടങ്ങി അതിർത്തികൾ തുറന്നുകൊടുത്തു. തുടർന്ന് ഹരിയാനയിലെ ഗ്രാമീണ പാതകളിലൂടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കർഷകനും ചേർന്ന് പ്രതിഷേധം നടത്തി. പിന്നീട് രാഷ്ട്രപതി ഭവനിൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് 2 കോടിയോളം ആളുകൾ ഒപ്പിട്ട നിവേദനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘം സമർപ്പിച്ചു. ഇതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. കൂടാതെ പാർലമെന്റിൽ കർഷക പ്രതിഷേധത്തെ തുടർന്ന് മരിച്ച കർഷകരുടെ കാര്യത്തിൽ കണക്കില്ലെന്നും അതിനാൽ നഷ്ടപരിഹാരം സംബന്ധിച്ച ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഉടൻ രാഹുൽ ഗാന്ധി മരിച്ച കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകണമെന്ന് ആവശ്യമുന്നയിച്ചു. കണക്കില്ലെന്ന് പറഞ്ഞ് സർക്കാരിന്റെ മുൻപിൽ മരിച്ച കർഷകരുടെ കണക്ക് രാഹുൽ ഗാന്ധി നിരത്തി. മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധിയെ തടയാൻ ശ്രമിച്ച പോലീസിനെ പ്രതിരോധിച്ചത് സ്ത്രീകളായിരുന്നു. രാഹുൽ ഗാന്ധിയെ വളരെ സന്തോഷത്തോടെയും എന്നാൽ നിറ കണ്ണുകളോടെയുമാണ് മണിപ്പൂരിലെ ജനങ്ങൾ സ്വീകരിച്ചത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയോളം പരിഹസിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട ഒരു നേതാവ് ഉണ്ടോ എന്ന സംശയമാണ്. അമുൽ ബേബി, പപ്പു തുടങ്ങി പരിഹാസ പേരുകൾ പലരും രാഹുൽ ഗാന്ധിയെ വിളിച്ച് ആക്ഷേപിച്ചു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പപ്പു എന്ന് വിളിച്ചവർക്ക് പോരാളി എന്ന് രാഹുൽ ഗാന്ധി വിളിക്കേണ്ട അവസ്ഥ വന്നു. അത്രയ്ക്ക് പ്രതിപക്ഷ പ്രതിരോധം രാഹുൽ ഗാന്ധി തീർത്തു. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കാനുള്ള നീക്കങ്ങൾ നടന്നു. പലവിധത്തിലും ഭരണപക്ഷം രാഹുൽ ഗാന്ധിയെ തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കി. എന്നാൽ അതിലൊന്നും തളരാതെ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ പിടിച്ചു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തികൾ കോൺഗ്രസിനും ശക്തി പകരുകയാണ്. ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ നടന്ന നേതാക്കളെ ഇന്ത്യൻ ജനത ഒരിക്കലും കൈവിടില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മനസ്സ് കീഴടക്കി ജനകീയ നേതാവായി വളരുകയാണിപ്പോൾ.